ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ആദ്യം പഠിച്ചിറങ്ങുമ്പം ഇവരെക്കാളിലൊക്കെ വളരെ കൂടുതൽ പ്രായമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ എം എയും ബി എഡും മാത്രമല്ല എസ് എസ് എൽ സിക്ക് തോറ്റ് പ്രീ ഡിഗ്രിക്ക് തോറ്റ് ഇങ്ങനെ പിന്നെ അപ്പോൾ എത്ര വയസ്സ് മൂത്ത ഒരാളാണെന്ന് ആലോചിക്കും. അങ്ങനെയുള്ള ഞാനാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരേണ്ട ഒരു ബാച്ചിലർ ഡിഗ്രി കോഴ്സിന് സ്കൂൾ ഓഫ് ഡ്രാമയിലെ ബാച്ചിലർ ഇൻ തിയേറ്റർ ആർട്സ് എന്ന് പറയുന്ന ഡിഗ്രിക്ക് ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇവരൊക്കെ വരുന്നത് ജസ്റ്റ് ബി എയും പ്രീ ഡിഗ്രി. ശ്യാമപ്രസാദ് ഏതാണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം വരികയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. പക്ഷേ അതേസമയം പ്രായത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അവർക്ക് എന്നെ പെട്ടെന്ന് ബാലേന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബാലേട്ടൻ എന്നെ വിളിച്ചതും പിന്നെ ഇന്നിപ്പം എൻ്റെ മോനും എന്നെ ചിലപ്പം ബാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രായഭേദം എന്നെ എല്ലാവരും എല്ലാവർക്കും വിളിക്കാനും എളുപ്പമാണ്, ഒരു സുഖം. അങ്ങനെയാണ് വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പഠിച്ചിട്ട് എൻ്റെ വിചാരം അന്ന് എം എയും ബി എഡും ബി ടി എ ഡിഗ്രിയും ഉള്ള ഏക ആൾ ഞാനാണ് കേരളത്തിൽ. അപ്പം അതേ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ലെക്ചർ പോസ്റ്റുകളുണ്ട്. ആക്ടിങ്ങിൻ്റെ ലെക്ചർ പോസ്റ്റ്, ഡയറക്ഷൻ്റെ ലെക്ചർ പോസ്റ്റ്, ലൈറ്റിങ്ങിൻ്റെ ലെക്ചർ പോസ്റ്റ്, ഇങ്ങനെ കുറേ ലെക്ചർ പോസ്റ്റുകളുണ്ട്. ഇതിൽ ഏതിലും അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഏതെങ്കിലും ഒരു എം എ വേണം, അല്ലാത്തൊരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നത്തെ തിയേറ്റർ ഡിഗ്രിയും വേണം. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ എനിക്കിതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇൻ്റർവ്യൂ നടത്തി എനിക്ക് അവിടെ ജോലിയും കിട്ടുമെന്നായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് അവിടെ തന്നെ ജോലി കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം നമുക്ക് പഠിപ്പിക്കാം, നമുക്ക് പ്ലേ ഡയറക്റ്റ് ചെയ്യാം, നമ്മൾ തന്നെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കും നമ്മുടെ പ്രൊഫഷനിൽ. അതിനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിയായി മോഹിച്ചു സ്കൂൾ ഓഫ് ഡ്രാമയിൽ കാൾഫോർ ചെയ്യുമെന്നും. ഞാൻ അപ്ലൈ ചെയ്യുമ്പം എന്നെ അങ്ങ് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് പൊക്കിയെടുത്ത് ഇയാൾ ഏത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ വിഷമിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. സംഭവിച്ചത് അതൊന്നും കാൾഫോർ ചെയ്യത്തില്ല. ചെയ്യാതെ എന്നെ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വെച്ചിട്ട് ബാക്കി ടെക്നീഷ്യൻ പോസ്റ്റുകളൊക്കെ വിളിക്കും, എൻ്റെ പോസ്റ്റ് വിളിക്കത്തില്ല. ഇങ്ങനെ ആയി ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര അസ്ഥിരത വരും. ആ ഘട്ടത്തിൽ എനിക്കൊരു എന്താണ് ഒരു വെളിപാട് കൊള്ളുന്ന പോലെ എനിക്ക് തോന്നി. ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് തോന്നി. അന്ന് ഞാൻ കുറച്ചും കൂടെ ഭീകരനായിരുന്നു സ്വഭാവത്തിൽ. എന്നാൽ ഈ ഫ്രസ്ട്രേഷൻസും ഒക്കെ വരുമ്പോൾ മനുഷ്യന് പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവായി ചിന്തിച്ചാൽ പിന്നെ അതിൽ നിന്ന് അടുത്ത നെഗറ്റിവിറ്റി അടുത്ത നെഗറ്റിവിറ്റി ഇങ്ങനെ പോവുള്ളൂ. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മൾ പൊട്ടിത്തെറിക്കുകയും ചൂടാവുകയും ഒരുത്തനെ അംഗീകരിക്കാത്തൊരു പ്രകൃതവും ഒരു ക്ഷുഭിത യൗവനം എന്ന് പറയുന്നത് ഒരു ക്രുദ്ധ യൗവനം പോലെ എന്നെ പിടികൂടിയൊക്കെ ചെയ്ത സന്ദർഭമായിരുന്നു. ആകയാൽ ഞാൻ ആ ഗസ്റ്റ് ലെക്ചർ പോസ്റ്റ് എടുത്ത് ദൂരെ കളഞ്ഞേച്ച് അന്ധകാരത്തിലേക്ക് ഇനി നടന്നു പോന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു, ഭാര്യ ഗർഭിണിയാണ്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ ഇട്ടേച്ച് പോരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ വിചാരം, അതിനു മുമ്പ് തന്നെ ഞാൻ ചില നാടകങ്ങൾ എഴുതി കോളേജ് ലെവലിൽ ആൾ കേരള ലെവലിൽ, ഇത് ഞാൻ തന്നെ പറയേണ്ടി വരുന്ന ഗതികേടുണ്ട്, ഞാൻ അല്പസ്വല്പം അറിയപ്പെടുന്ന ഒരാളായിരുന്നു എന്നായിരുന്നു എൻ്റെ മൗഢ്യം. കാര്യം അതിനു മുമ്പ് എൻ്റെ മകുടി എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ എഴുതി കേരളത്തിൽ മുഴുവൻ അഭിനയിക്കുകയും, പിന്നെ ചെണ്ട എന്നൊക്കെ പറയുന്ന ചില, പാപ ഉസ്മാൻ എന്നൊക്കെ പറയുന്ന ചില നാടകങ്ങൾ വന്നു. മാതൃഭൂമി വിഷുപ്പതിപ്പിന് ഞാൻ എഴുതിയ ഒരു നാടകത്തിന് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള പല കാരണങ്ങളാൽ എൻ്റെ വിചാരം ഞാൻ ഒരു നാടകകൃത്തെന്നുള്ള നിലയിൽ വളരെ മിടുക്കനാണെന്നും ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലൊന്നും ജോലി കിട്ടിയില്ലെങ്കിലും ഞാൻ പേന കൊണ്ട് ജീവിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരക്കഥ എഴുതാൻ പറ്റുമെന്നും ഞാൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ മതി അടുത്ത ദിവസം ഒരു മാസത്തിനകം തന്നെ എൻ്റെ തിരക്കഥ സിനിമയാകുമെന്നും അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയിലെ കത്തിജ്വലിക്കുന്ന ഒരു പ്രതിഭയായി ഞാനങ്ങ് മാറുമെന്നും എൻ്റെ വീടും ഒക്കെ അങ്ങ് മാറി മഹാകെട്ടിട സമുച്ചയങ്ങളും കാറും എന്ന് വേണ്ട, നമ്മൾ നിൽക്കുന്ന നിപ്പിൽ നാടകക്കാരെന്നുള്ള ആ കണാകുണ എന്നുള്ള അവസ്ഥയെന്ന് നമ്മളങ്ങ് മാറുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഓരോ പ്രാവശ്യവും സ്ക്രിപ്റ്റ് എഴുതി ഇപ്പം നടക്കും എന്നുള്ള പരുവം വരെ എത്തുമ്പം എന്തോ കാരണത്താൽ ആ പ്രോജക്റ്റ് അങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പോൾ എൻ്റെ നാട്ടിൽ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും നാട്ടുകാർ ചോദിക്കും, ഒരു കലയൊക്കെ പഠിക്കാൻ പോയാൽ നിങ്ങളുടെ ഒരു ഇളയം എല്ലാം പുച്ഛമാണ്. അന്നാരും അത് പഠിക്കാൻ പോകത്തില്ല. ഒന്നാമത് എം എയും ബി എഡും ഒക്കെ കഴിഞ്ഞാൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അന്നൊരു 5000 രൂപയോ 10000 രൂപയോ കൊടുത്താൽ ലെക്ചറായിട്ട് കയറാം.
ആ മണ്ടത്തരത്തിന് പോകാതെ ഒരുത്തൻ പിന്നെയും നാടകം പഠിക്കാൻ പോയതിനകത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ അതിഭയങ്കരമായ ഒരു കലിപ്പുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കി വിളിക്കുക, ഹലോ ആർട്ടിസ്റ്റ് എന്തോ ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കും. അത് അവരുടെ കുറ്റമല്ല. അപ്പം ഞാൻ അങ്ങനെ ഉള്ള എന്നോട് നാട്ടിൽ അവർ ചോദിക്കും, ഇപ്പോൾ ആ ഇളയ ചെറുക്കൻ ഇപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അച്ഛൻ ഒരു ഗമയ്ക്ക് വേണ്ടി പറയും, അവൻ മദ്രാസിലല്ലേ, അതുകൊണ്ട് മദ്രാസ് ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആറുമാസം കഴിഞ്ഞ് അവരാരെങ്കിലും ചോദിക്കും, ചേട്ടാ ഇല്ലേ ചെറുക്കൻ എന്ത് ചെയ്യുക? അവൻ മദ്രാസിലാണ്. അത് അന്നും ചേട്ടൻ പറഞ്ഞല്ലോ അവൻ മദ്രാസിലാണെന്ന്. ഏത് പടം വല്ലതും ഇറങ്ങിയായിരുന്നു? ആ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഭാര്യ വീട്ടിലും അങ്ങനെയാണ്, ജോലിയൊന്നുമില്ല. ജോലി കിട്ടും എന്ന സങ്കല്പത്തിലാണ് എന്നെ ഞാൻ അവിടെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ ജോലി ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ അവരോടും ഓരോരുത്തരും ചോദിക്കും, ആ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ലെക്ചറാണ്, ബാങ്ക് ജോലിയാണ്, അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനാണ്, എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലെ മദ്രാസിൽ പോയിരിക്കുക, തിരക്കഥയൊക്കെ എഴുതാൻ വേണ്ടി പോയി. അഞ്ചാറ് മാസം കഴിയുമ്പം വീണ്ടും അവർ ചോദിക്കും, എന്താ ഈ സിനിമ? ആ ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരത്തിൻ്റെ ഇടയിൽ അപമാനിതനായി ജീവിക്കുകയായിരുന്നു ഞാൻ കുറേ നാൾ. എന്നുവെച്ചാൽ എന്ത് ചെയ്യുന്നു? മദ്രാസിൽ തിരക്കഥ എഴുതാൻ പോയേക്കുന്നു. എന്നിട്ട് സിനിമ എന്ത് ചെയ്യും? ആ സിനിമയില്ല, കാശുമില്ല. സിനിമയില്ല എന്ന് മാത്രമല്ല, കാശുമില്ല. എനിക്ക് വീട്ടിൽ പോയി കാശ് ചോദിക്കാൻ പറ്റത്തില്ല. ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ മാല എടുത്ത് വെച്ച് പണയം വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിടത്ത് ഒരു മധ്യവർത്തിയായ ഒരുത്തൻ്റെ ദുരഭിമാനം ഒരു വശത്ത്, ഒരു വശത്ത് ഇതിനോടൊക്കെ ഉള്ള നമ്മുടെ പ്രതിഷേധം, മറ്റ് ക്രിയേറ്റിവിറ്റി അങ്ങനെ ചടുലമായി നിൽക്കുന്ന സന്ദർഭം. എന്നുവെച്ചാൽ എഴുതുന്ന തിരക്കഥയെക്കുറിച്ച് ഭയങ്കരമായ ആത്മവിശ്വാസമാണ്, അതിൻ്റെ ഡയറക്ടർക്ക് ഭയങ്കര വിശ്വാസം. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലാതെ ഒരു പ്രോജക്റ്റ് നടക്കാതെ പോവുക. ഇങ്ങനൊരു 5-8 സിനിമയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയതാണ് എൻ്റെ പഠനം, സ്ക്രിപ്റ്റ് എഴുതാനുള്ള എൻ്റെ പഠനം. അതൊന്നുമേ നടന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ പായൽ പിടിച്ച ചില സ്ഥലത്തുകൂടി ഇങ്ങനെ വലിഞ്ഞു പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന ഒരുത്തൻ്റെ വിഫല ശ്രമമായിരുന്നു എൻ്റേത്. കുറേ ദൂരം കയറുമ്പോഴത്തേക്ക് ഗ്രിപ്പ് വിട്ട് പ്രത്യേകം ഒന്ന് താഴെ വന്ന് വീഴും. എന്നിട്ട് നടുവ് ഒടിഞ്ഞ്, കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് വീണ്ടും തളരാതെ, തളരാൻ പറ്റത്തില്ലല്ലോ, ജീവിക്കണ്ടേ? അപ്പം ഞാൻ വീണ്ടും വലിഞ്ഞു പിടിച്ച് കയറും, കുറച്ച് ദൂരവും കൂടെ ചെല്ലും, പിന്നെയും താഴെ വീഴും. ഇങ്ങനെ വീണ് എനിക്ക് എൻ്റെ ആ എഴുതാനുള്ള എന്താ പറയുക, സർഗാത്മകതയ്ക്ക് ക്ഷതം പറ്റുന്നു എന്ന് പറയാം അതിഭയങ്കരമായിട്ട്. ആദ്യകാലത്തുള്ള ആരോഗ്യപൂർണമായ ഒരു എഴുത്തൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം അത്രയ്ക്ക് എന്താണ് ക്ഷതമേക്കുന്നുണ്ട് എൻ്റെ സർഗാത്മകതയ്ക്ക് എന്ന് പറഞ്ഞാൽ പിടികിട്ടുന്നുണ്ടാവും, അങ്ങനെയത് പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഈ പിന്നെ എനിക്ക് ആ എന്ത് മെറ്റീരിയലും ഞാൻ സിനിമയാക്കും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നിന്നേ പറ്റും. ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഈസ്തറ്റിക് സെൻസിബിലിറ്റി ഒന്നും പിന്നെ വർക്കൗട്ടാവുന്നില്ല. പിന്നെ എനിക്ക് വേണ്ടത് ഏത് ചെറ്റ വിഷയം കൈക്കെട്ടം കിട്ടിയാലും അത് എഴുതുക, ഉള്ള കിച്ചിരി വാങ്ങിക്കുക. എന്നാൽ നമ്മൾ പ്രസിദ്ധനാകാതെയും ഒരു ചൂടപ്പം പോലെ വിട്ടുപോകുന്ന ഒരാളല്ലാതെയും നമുക്ക് കാശ് കിട്ടത്തില്ല. ഇപ്പം പോലും കാശ് കിട്ടത്തില്ല. നമ്മളൊരു എത്രയൊക്കെ ചെയ്താലും സിനിമയ്ക്കകത്തുള്ള ഒരു പ്രശ്നം അതാണ്, അത് കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് സൂപ്പർ സ്റ്റാർ തൊട്ട് താഴോട്ടുള്ളവനെല്ലാം വലിയവന് വലിയ കുരിശും ചെറിയവന് ചെറിയ കുരിശും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇപ്പോഴും കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടത്തില്ല, അങ്ങനത്തെ പോക്കാണ്. അപ്പോൾ ആ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പണ എങ്ങനെയെങ്കിലും ഒരു ഓണവും വാവും സംക്രാന്തിയൊക്കെ വരുമ്പം കൊച്ചിനൊരു ഉടുപ്പ് വാങ്ങിക്കാനും ഒക്കെ ഉള്ള നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഒരു ഫിലിം സ്ക്രിപ്റ്റ് എഴുതാൻ പോവുക എന്ന അവസ്ഥ വരെ എത്തി എന്നർത്ഥം. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങുന്നതും അവിടെ ഓരോ പോസ്റ്റുകൾ കാൾഫോർ ചെയ്യുന്നതും എനിക്ക് അവിടെ ലെക്ചററായിട്ട് ജോലി കിട്ടുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇനി മേൽ ഞാൻ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോകുന്ന പ്രശ്നമില്ല, നിർത്തി, എനിക്ക് വയ്യ, മടുത്തു. യവന്മാരുടെയൊക്കെ ഈഗോയും ഇതുമൊക്കെ നമ്മൾ സഹിക്കുമായിരുന്നു ജീവിക്കാൻ വേണ്ടി. ഇപ്പം ഞാനത് സഹിക്കേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് ലെക്ചറർ പോസ്റ്റാണ്, നല്ല സ്ഥാപനമാണ്, നമുക്ക് സിനിമ തന്നെ പഠിപ്പിക്കാം, നാടകം പഠിപ്പിക്കാം, നമുക്കിഷ്ടപ്പെട്ട വിഷയം പഠിപ്പിക്കാം, നാടകം എഴുതാം, സംവിധാനം ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയതിൽ നമ്മൾ വളരെ സന്തോഷവാനായിരിക്കുമ്പം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണ് എന്നെ ഓരോരുത്തരും ഒന്ന് വിളിക്കുന്നത്. Thank you.
Grab your opportunity right now. കൊച്ചിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും അത്യപൂർവ ഓഫറുകളുമായി ഡിപോൾ ഐഎംഡി വിൻസെന്റ് സഭയുടെ നേതൃത്വത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 10 വർഷത്തെ വിസ്മയ മികവുമായി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കോഴ്സുകൾ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS സർട്ടിഫിക്കറ്റ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS Advanced Diploma in Chef Training Certified by State Council പഠനത്തോടൊപ്പം 5-star 4-star ഹോട്ടലിൽ പരിശീലനം ഡിപോൾ പ്രൊഡക്ഷൻ ലാബിൽ 300-ഓളം വിഭവങ്ങളുടെ പ്രായോഗിക പരിശീലനം ഫോറിൻ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ഗ്രൂമിംഗ് ഇനി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം ഡിപോൾ IMD ഡിപോൾ IMD SRM റോഡ് കൊച്ചി കോൾ 9526-155-89 9656-117063 Deepal IMD Deepal Institute of Management Development സിനിമ ടെലിവിഷൻ രംഗത്ത് തൊഴിലധിഷ്ഠിത മാധ്യമ കോഴ്സുകളുമായി സിഡിറ്റ് സിഡ്കോ അംഗീകാരത്തോടുകൂടെയും ഗുഡ്നസ് ടിവിയുടെ സഹകരണത്തോടെയും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഗിഫ്റ്റ് കൊച്ചിൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡിറക്ഷൻ സിനിമോട്ടോഗ്രാഫി എഡിറ്റിംഗ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആക്ടിംഗ് തുടങ്ങി സിനിമ ടെലിവിഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാധ്യമരംഗത്തുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്റ്റുഡിയോസ് ചാനലുകളിൽ പരിശീലനം അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ വിവരങ്ങൾക്ക് ഗിഫ്റ്റ് കൊച്ചിൻ മൊബൈൽ 9656-117063